المهنة والهلم السلام عليكم ورحمة الله وبركاته دكتور أنيل محمد سار അങ്ങേക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും വിവേകമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളതിന് ഒരു പവർ കൂടുന്നത് തൻ്റെ ഇടം കൂടെ ഉണ്ടാകുമ്പോഴാണ്. തൻ്റെ ഇടം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം കണ്ടെത്തിയവൻ എന്നാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി തോന്നുന്നത് മുഴുവനും വിളിച്ചു പറയുക എന്നത് ഒരു വിവരമുള്ളവൻ്റെ അടയാളമല്ല. അതവന് യോജിച്ചതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അറിവുണ്ടായാൽ മാത്രം പോരാ, അറിവിനെ ഉപയോഗപ്പെടുത്താൻ കൂടെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ സംസാരിക്കുന്ന വിവരങ്ങളൊക്കെ ഒരു പൊതുസമൂഹം വളരെ ആദരവോടെ ഭക്തിയോടുകൂടെ കേട്ടിരിക്കാനുണ്ട്. അവർ നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞിരിക്കണം. തൻ്റെ ഇടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ താൻ പറയുന്നൊരു വിഷയം, തൻ്റെ അഭിപ്രായം, താൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം, അത് എപ്പോൾ പറയണം, എവിടെ പറയണം, എങ്ങനെ അഥവാ ഏത് രൂപത്തിൽ പറയണം, ഇതൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പലപ്പോഴും സ്വയം അപഹാസ്യനാവേണ്ടി വരും എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം കണ്ടില്ലേ നിങ്ങൾ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് പോലും ശക്തമായ പേടിയും ബേജാറുമായി നിൽക്കുന്ന സമയത്താണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹവും പേടിച്ച് ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി, പക്ഷേ ഈ രാജ്യത്തുള്ള പൗരന്മാരുടെ സ്വാതന്ത്ര്യവും സന്തോഷവും അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു. അതിൻ്റെ വിവരണങ്ങൾ മുഴുവനും നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ എതിരാളികളും അനുകൂലികളും മുഴുവനും ഒരുപോലെ ആ വിഷയത്തെ അഭിനന്ദിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അങ്ങേപോലെ വിവരവും വിദ്യാഭ്യാസവും വിവേകമുള്ള ഒരാൾ നിഷ്പക്ഷ നിലപാട് എന്ന പേരിൽ വന്ന് തോന്നിയത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ബുദ്ധിയുള്ളവന് ചേർന്നതല്ല. കാന്തപുരം ഉസ്താദിൻ്റെ ആ യാത്രയുമായി ബന്ധപ്പെട്ട്, കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ അഭിപ്രായ പ്രകടനം, കാക്കത്തൊള്ളായിരം ചോദ്യങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അദ്ദേഹം കണ്ടത്? ആരെങ്കിലും ക്ഷണിച്ച് പോയതാണോ? അതെന്തെങ്കിലും യോഗമായിരുന്നോ? ആണെങ്കിൽ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? എല്ലാവരെയും വിളിച്ചോ? പാർലമെൻറ്റിൽ അംഗത്വമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ, ന്യൂനപക്ഷ പ്രതിനിധികളെ അങ്ങനെ വിളിച്ചിരുന്നു? അതല്ലെങ്കിൽ വളരെ സെലക്റ്റീവായി വിളിച്ചതാണോ? ഇതൊന്നുമല്ല, അദ്ദേഹം നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് പോയി കണ്ട് ഇത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ചതാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരമൊരു സന്ദർശനവും ഇത്തരമൊരു സംഭാഷണവും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിരോധികളും രണ്ട് രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ വ്യത്യസ്തതകളൊന്നുമില്ലാതെ ഇതിൻ്റെ ഇരയാക്കപ്പെടുന്ന മനുഷ്യർക്ക് ഇതിനെ സംബന്ധിച്ച് ആവലാതിയുണ്ട്, വേവലാതിയുണ്ട്. അത് തീർക്കാൻ ഉസ്താദ് തന്നെ നേരിട്ട് ഇതിൽ രംഗത്ത് വന്ന് അഭിപ്രായം പറയണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇല്ലെങ്കിൽ ഇതിൻ്റെ വസ്തുതകൾ നാളെ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ രേഖകളായി എവിടെയെങ്കിലും സമർപ്പിക്കപ്പെടുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് നൽകിയ ഒരു പിന്തുണയായോ അല്ലെങ്കിൽ വിശദീകരണം ബോധ്യപ്പെട്ടതിൻ്റെ ഒരു സംഗതിയായോ വരുമോ? അങ്ങനെ ഒരു മിനിറ്റ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ മിനിറ്റ്സുകൾ എവിടെയെങ്കിലും ഹാജരാക്കപ്പെടുമോ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്, അത് തുറന്നു പറഞ്ഞേ മതിയാവൂ എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹവും അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു. ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങേക്കൊക്കെ എന്ത് ലഭിക്കാനാണ്? കാരണം അങ്ങനെ നിഷ്പക്ഷ നിലപാടുകാരനായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം ഇടപെടുന്നതിന് മുമ്പ് ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ഉസ്താദെ നിങ്ങൾ എപ്പോഴാണ് പോയത്, എന്തൊക്കെയാണ് അവിടെ നടന്നത്, ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കാൻ ഇത്ര വലിയ ചിലവൊന്നുമില്ലല്ലോ. ഒരുപക്ഷേ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല, ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ മാസത്തിൽ ലഭിക്കുന്ന ചാനലിൽ നിന്ന് ലഭിക്കുന്ന കാശ് അല്പം ഒന്ന് കുറഞ്ഞേക്കാം. പക്ഷെ എന്നാലും ഈ സമുദായത്തിന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ഇങ്ങനൊന്നും ഇകഴ്ത്തേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നമ്മുടെ പ്രവാസികളായ ഒരുപാട് പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നിലുള്ള രഹസ്യം തികഞ്ഞന്വേഷിച്ചു വരാൻ നിൽക്കണ്ട. അങ്ങനെ നിഷ്പക്ഷ നിലപാട് പറയേണ്ടതുമില്ല. ഗൾഫ് രാജ്യത്തുള്ള
പ്രവാസികളായ ലക്ഷക്കണക്കിന് ആളുകൾ കൊറോണയുടെ ഭീതിയിലാണ്, അതിൻ്റെ പേടിയിലാണ്. ഈ സമയത്ത് അവർക്ക് സാന്ത്വനം നൽകുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നടത്തിയിട്ടുള്ളത്. അവിടെ പാവങ്ങൾ ഒരുപാട് ജോലി നഷ്ടപ്പെടുകയും ഉള്ള ജോലിക്ക് പോകാൻ കഴിയാതെയൊക്കെ വിഷമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യത്തുള്ള പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗൾഫ് രാജ്യത്തുള്ള വിവിധ നേതാക്കളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി ചെയ്തു തീർക്കുന്നതിനേക്കാളും വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണെന്ന് ചുരുക്കം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യത്തുള്ള പാവപ്പെട്ട പ്രവാസികൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. അവർ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്വന്തം കിടപ്പറയിൽ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അവരൊന്നും വിഷമിക്കേണ്ടതില്ല. ആ പ്രവാസികളായ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും അവരെ ഏറ്റെടുക്കുകയും കേരളത്തിൽ ഉടനീളം നീണ്ടു പരന്നു കിടക്കുന്ന പ്രവിശാലമായ വലിയ അമ്പരച്ചുംബികളായ കലാലയങ്ങളും സ്ഥാപനങ്ങളും സമുച്ചയങ്ങളും അവർക്ക് വേണ്ടി ഞങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാം. മർക്കസ് തയ്യാറാണ്, മഅദിനു സഖാഫത്ത് സുന്നിയ തയ്യാറാണ്, ഹിക്കമിയ തയ്യാറാണ്, അതുപോലെ ഇർഷാദിയ തയ്യാറാണ്, അതുപോലെ സഅദിയ തയ്യാറാണ്. ഇതൊക്കെ പറഞ്ഞത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരുകളാണ്. ഇതൊക്കെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഷെയ്ഖുന എ പി ഉസ്താദ് പറഞ്ഞ ഉടനെ മണിക്കൂറുകൾക്കകം വ്യത്യസ്ത സംഘാടകരും സംഘടനാ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളും അത്തരം വിഷയത്തിന് സപ്പോർട്ടാണ്, ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അതിലും തലയിട്ട് എന്താണ് അവിടെ നടക്കുന്നത്, അത് കാന്തപുരം പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താണ്, അങ്ങനെ കാന്തപുരം പറഞ്ഞതിൻ്റെ ചേതോവികാരം എന്താണ് എന്ന് ചോദിച്ചിട്ട് തലയിടാൻ വരേണ്ടതില്ല. നിങ്ങൾക്ക് ഉള്ള പവറും സ്ഥാനവും നിങ്ങൾ തന്നെ സ്വയം കളയരുത് എന്ന് ചുരുക്കം. ഈ സമയത്ത് നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രവർത്തനം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന ആ വലിയ പ്രവർത്തനങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, സാധിക്കുകയില്ല. അതിൻ്റെ പകുതിയെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തി നോക്കുക, സാധിക്കൂല. നിങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല. ചെയ്യുന്ന ആ പാവപ്പെട്ട പണ്ഡിതനെ പോലെയുള്ള പ്രബോധകരും നന്മ മരങ്ങളൊക്കെ പ്രവർത്തിക്കട്ടെ. അതൊക്കെ കണ്ട് നിങ്ങൾ വീട്ടിൽ സന്തോഷത്തോടെ ഇരുന്ന് ചാനലിൽ പ്രവർത്തിച്ചോളൂ. പക്ഷേ അത്തരം ആളുകളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തുകയും ഇകഴ്ത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട അനുയായികളായ ഞങ്ങൾക്കൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ പറയും ഫാൻസ് അസോസിയേഷൻ വരണ്ട എന്നൊക്കെ. പക്ഷേ മാന്യമായ ശൈലിയിൽ അങ്ങയോട് വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ചെയ്യുന്ന ആളുകളൊക്കെ നല്ലോണം പ്രവർത്തിക്കട്ടെ. നിങ്ങളെപ്പോലത്തെ ആളുകൾ നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ഇകഴ്ത്താതിരുന്നാൽ തന്നെ വളരെ നന്മയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.